അസ്സലാമു അലൈക്കും. ഞാൻ അബുറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ദമ്പതികൾ ഏറെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പുരുഷ ബീജങ്ങളുടെ കൗണ്ട് കുറവ്. മോട്ടിലിറ്റി കുറവും ബീജ ആരോഗ്യക്കുറവും ഇതോടൊപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ പ്രശ്നത്തെ വളരെ എളുപ്പം മറികടക്കാൻ നമുക്ക് കഴിയും. ബീജങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെയും ബീജാരോഗ്യം നഷ്ടപ്പെടുന്നതിൻ്റെയും കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കാരണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബീജങ്ങളുടെ എണ്ണക്കുറവ് പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ബീജങ്ങൾ നശിക്കുന്നു അല്ലെങ്കിൽ ബീജത്തിന് കുറവ് വരുന്നു എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിന്നാൽ പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണമാണ്. ആരോഗ്യപരമായി നല്ല ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബീജക്കുറവ് എളുപ്പം പരിഹരിക്കാൻ കഴിയും. അത്തരം ഒരു ഡയറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പി സി ഒ ഡി ആയാലും കൗണ്ട് കുറവായാലും പല വീഡിയോകളിലും അതിനൊക്കെ ടിപ്സ് പറയുമ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൽ ഒരു രൂപം കിട്ടാത്തവരുണ്ട്. ബീജ കൗണ്ട് കുറവുള്ളവർ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ തന്നെ എന്തെല്ലാം കഴിക്കണം എന്ന് നോക്കാം. അതിരാവിലെ, അതായത് ഏകദേശം ഒരു 5:30 മണിക്ക് നമുക്ക് തുടങ്ങാം. ഇനി പറയുന്ന ഡ്രിങ്ക്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോന്നിൻ്റെയും പ്രത്യേകം ഗുണങ്ങളൊന്നും പറയുന്നില്ല, അതിന് നിന്നാൽ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറയുകയാണ്. രാവിലെയുള്ള ഡ്രിങ്ക്സിൽ 4 ഓപ്ഷനുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. 1, 1 ഗ്ലാസ് ചുടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിക്കുക. 2, 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനെഗിരി ചേർത്ത് കഴിക്കുക. ആപ്പിൾ സിഡർ വിനെഗിരി വീഡിയോയിൽ കാണുന്നത് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. 3, കറുവപ്പട്ട പൊടിച്ച് 1 സ്പൂൺ പൊടി എടുത്ത് അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാറിയ ശേഷം തേൻ ചേർത്ത് കുടിക്കാം. തടി കൂടുതലുള്ളവർ, ഷുഗർ ഉള്ളവർ എന്നിവർക്ക് ഇത് നല്ലതാണ്. അതുപോലെ ഭാര്യയ്ക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിലും തടി കൂടുതലുണ്ടെങ്കിലും രാവിലെ കറുവപ്പട്ട പൊടിച്ച് 1 സ്പൂൺ പൊടി എടുത്ത് അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാറിയ ശേഷം തേൻ ചേർത്ത് കുടിക്കാം. 4 ഓപ്ഷൻ ഗ്രീൻ ടീ കുടിക്കുക എന്നതാണ്. ഈ 4 ഓപ്ഷനുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് ഓരോ ദിവസവും മാറി മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അതിരാവിലെ ഉള്ളത് കഴിഞ്ഞിട്ടില്ല. ഇതിനോടൊപ്പം ഇനി പറയുന്ന ഏതെങ്കിലും 3 എണ്ണം കൂടി കഴിക്കുക. 1, തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച കറുത്ത ഉണക്ക മുന്തിരി 10 എണ്ണം കൂടെ 2 ഈത്തപ്പഴവും. 2, തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച വാൾനട്ട്സ് 2 എണ്ണം കൂടെ 2 ഈത്തപ്പഴം. 3, തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച അത്തിപ്പഴം 2 എണ്ണം കൂടെ കറുത്ത ഉണക്ക മുന്തിരി 10 എണ്ണം. 4, തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച ബദാം 2 എണ്ണം കൂടെ 2 ഈത്തപ്പഴം ഉണക്കമുന്തിരി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും മാറി മാറി തിരഞ്ഞെടുക്കുക. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്. എത്ര തിരക്കായാലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. 8 മണിക്കുള്ളിൽ തന്നെയായി പ്രഭാത ഭക്ഷണം കഴിക്കണം. ചായയും കാപ്പിയും ഒഴിവാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും മികച്ചത് തന്നെയാണ്. ഇഡ്ഡലി, ദോശ, സാമ്പാർ, അതുപോലെ അപ്പവും മുട്ടക്കറിയും, നുറുക്കു ഗോതമ്പ്, ഉപ്പുമാവ്, പുട്ടും കടലയും, ഇവയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആവിയിൽ വേവിച്ച ആഹാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഒരു ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിൽ കാരറ്റ്, ബീൻസ് എന്നിവ കൂടി ചേർത്താൽ കൂടുതൽ രുചികരവും പോഷകസമ്പന്നവുമാകും. റാഗി കൊണ്ടുള്ള ദോശ, ഓട്സ് കൊണ്ടുള്ള ദോശ, ഇതൊക്കെ പി സി ഒ ഡി ഉള്ള ഭാര്യയ്ക്കും കൗണ്ട് കുറവുള്ള ഭർത്താവിനും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതും ആരോഗ്യകരവുമാണ്. നാടൻ കോഴിമുട്ടക്കറി, കാടമുട്ടക്കറി, കടല, ബീൻസ്, വെള്ളക്കടല, പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ, അതുപോലെ മല്ലിച്ചപ്പ് ചേർത്തുണ്ടാക്കുന്ന ചട്നി, ചമ്മന്തി എന്നിങ്ങനെ കറികളിൽ വ്യത്യസ്തത വരുത്താം. അടുത്തതായി 10-11 മണിക്ക് ഒരു മിഡ് മോർണിംഗ് സമയത്ത് 1 ഗ്ലാസ് മാതള നാരങ്ങ ജ്യൂസ്, 2 ചെറിയ വാഴപ്പഴം, പൂവൻ പഴമായാൽ നന്നായി, അല്ലെങ്കിൽ ഗ്രീൻ ടീ വിത്ത് സാലഡ്, ഏലക്കായ ഇട്ട് തിളപ്പിച്ച വെള്ളം 1 ഗ്ലാസ് കുടിക്കാം. ഓറഞ്ച് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, വാട്ടർ മെലോണ്, ആപ്പിൾ, മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സ് ജ്യൂസുകൾ ഇതൊക്കെ പരിഗണിക്കാവുന്നതാണ്. വീട്ടിലാണ് എങ്കിൽ ഈ സമയത്ത് ഫ്രൂട്ട് സലാഡ് കഴിക്കാം. എണ്ണയിൽ പൊരിച്ചതും മൈദ ചേർത്തുമുണ്ടാക്കിയ വിഭവങ്ങൾ ഒഴിവാക്കണം.
ഇനി ലഞ്ച് ടൈം ഉച്ചക്ക് ചുവന്ന മട്ട അരിയുടെ ചോറ്, ചപ്പാത്തി, ഒരു മീഡിയം ബൗൾ വെജിറ്റബിൾ സലാഡ്, കാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കുക്കുംബർ, ചുവന്നുള്ളി തുടങ്ങി പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം ഉൾപ്പെടുത്തി സലാഡ് ഉണ്ടാക്കിയാൽ മതി. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ഫലം ചെയ്യും. സലാഡിൽ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാം. സാമ്പാർ, ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ നാടൻ കോഴി ഇറച്ചി, ഇതൊക്കെ കറികളായും പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ തോരനായും കൂടുതൽ ഉൾപ്പെടുത്തുക. ഉച്ചഭക്ഷണത്തിന് ശേഷം 10 മിനിറ്റ് നടക്കുക. ഒരു കപ്പ് ചെറുനാരങ്ങ നീര് ചേർത്ത ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫ്ലക്സ് സീഡ് പൊടിച്ച പൊടി ചേർത്ത നേരിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കാം. ഇനി ഈവനിങ് ടൈമിൽ ഒരു ഗ്ലാസ് ജീരകവെള്ളം അല്ലെങ്കിൽ ഗ്രീൻ ടീ. ചായ കുടിക്കുകയാണെങ്കിൽ പഞ്ചസാര കുറയ്ക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക. സ്നാക്കായി എള്ളുകൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ, എള്ളുണ്ട പോലെയുള്ളത് അല്ലെങ്കിൽ മത്തൻ കുരു, വാൾനട്ട്സ്, കശുവണ്ടി പരിപ്പ്, ബദാം തുടങ്ങിയ നട്ട്സുകളും കഴിക്കാം. 2-3 ചേമ്പ് പുഴുങ്ങിയത്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ, ഒലിവ് ഓയിൽ ചേർത്ത് റോസ്റ്റ് ചെയ്തത്, നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ മക്കാന റോസ്റ്റ് ചെയ്തത്, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയിൽ നിന്നും വൈകുന്നേരം കഴിക്കാവുന്നതാണ്. ഇനി വൈകുന്നേരം 6 മണിക്ക് കൗണ്ട് കൂടാനുള്ളൊരു സ്പെഷ്യൽ ഹോം റെമഡിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഗ്ലാസ് പാലിൽ ഗ്രീൻ ഏലക്കായ, ഉലുവ പൊടി എന്നിവ ചേർത്തിളക്കി കുടിക്കുക. ഇതിനായി നിങ്ങൾ 250 ഗ്രാം ഗ്രീൻ ഏലക്കായ, 250 ഗ്രാം ഉലുവ രണ്ടും കൂടി ചേർത്ത് നന്നായി പൊടിക്കുക. ഒരു ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുക. അതിൽ നിന്നും ഒരു സ്പൂൺ പൊടി എടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ബീജാരോഗ്യം വർദ്ധിക്കാനും കൗണ്ട് കൂടാനും സഹായിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഭക്ഷണ രീതിയാണ് ഇതുവരെ പറഞ്ഞത്. ഇതിൻ്റെ തുടർച്ച ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അതും കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.